ഇതാരാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഞങ്ങൾ കുറച്ച് നാളായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയാണെന്ന് നിങ്ങളെ വിളിച്ചറിയിച്ച ആളാണ്. ഞാൻ ഇയാളെ തേടിയാണ് വന്നത്. ശരിക്കും ഇയാളെ തേടിയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ ആ ടെലിവിഷനിൽ സംസാരിച്ചത് കണ്ടോ, ഇല്ല ഇതെല്ലാവരും കൂടി ഇനിയിപ്പോൾ നമ്മൾ ശരിക്കും എല്ലാവരും ഉണ്ട്. കണ്ടില്ലേ, ഒരു തീർത്ഥാടനത്തിന് പോകുന്ന പോലെയല്ലേ ആളുകൾ വരുന്നത്. അങ്ങനെ ജ്യൂതിൻ്റെ വിളിയുടെ ആഴം എന്താണ് എന്നുള്ളത് മനസ്സിലാൻ പറ്റും. കുട്ടികളൊക്കെ സുരക്ഷിതല്ലേ? അമ്പലല്ലേ? വൈഫ് എല്ലാവരും വീട്ടിലുണ്ട്? വീട്ടിൽ വീട്ടിലേക്ക് പോകാം. വീട്ടിൽ ഞാനും മേപ്പാടി വീട്ടിലാണല്ലോ അവരുള്ളത്. എല്ലാവരും രാവിലെ നമ്മളിവിടെ വന്നറിഞ്ഞ് നിജുദ്ദീനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നിജുദ്ദീൻ ഓർമ്മ വരികയായിരുന്നു. അപ്പാ ഇത് എനിക്കൊന്നും നിജുദ്ദീനുണ്ടായി. നമ്മുടെ ആ റിസോർട്ട് എവിടെയായിരുന്നു? അപ്പോൾ ഏത് ഭാഗത്തായിരുന്നു? അതിന് മുകളിലായിരുന്നു, ഈ ഭാഗത്തായിരുന്നു. അപ്പോൾ അങ്ങോട്ട് കാണാം. നിജുദ്ദീനെ കാണണം എന്നുണ്ടായിരുന്നു. ആ നമസ്കാരം. അന്ന് രാവിലെ പിന്നെ പൊട്ടിയ സമയത്ത് ആദ്യം എത്തിയത് ഞങ്ങളാ ഈ ചൂരമല പ്രദേശത്ത്. നമ്മൾ അടുത്ത താമസങ്ങൾക്ക് വരാം. ഇവിടെയാണ് താമസം? തൊട്ടടുത്ത് തന്നെയാണ്. പേര് നഷീബ്. നഷീബ് ഇവിടെയാണോ ഈ സ്ഥലം? ഇവിടെയല്ല, ചൂരമല ടൗണിന്റെ അടുത്താണ്. ഈ പൊട്ടിയതിന്റെ അടുത്ത താമസിക്കുന്നത്. വരുമ്പോ ഇത്രയൊന്നും ഉണ്ടെന്ന് അറിയില്ല. ഇല്ല, ഞങ്ങളൊരു ഏകദേശം ഒരു മണി ഒന്നരന്റെ ഉള്ളിലാണ് സംഭവം ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങനൊരു സൗണ്ട് കേട്ടിട്ട് ഓടി വന്നു. ഓടി വന്നപ്പോൾ വീട്ടുകാരെയൊക്കെ നേരെ മേലേക്കാക്കി. തൊട്ടടുത്ത് പുഴേൻ്റെ അടുത്ത് തന്നെയാണ് വീട്. വീട്ടുകാരെയൊക്കെ മേലേക്കാക്കി. പിന്നെ അവിടുന്ന് വന്ന് ഞങ്ങൾ, ഞാനും എൻ്റെ അനിയനും പിന്നെ അടുത്തുള്ള ആൾക്കാർ ഒരു അഞ്ചാറ് ആളുണ്ടായിരുന്നു. ഒരു 100 ആളുകളെ ഞങ്ങൾ ടൗണിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞു. പിന്നെ ഫയർഫോഴ്സും പോലീസും എത്തുന്നതിന് മുന്നേ ഒരു ഏകദേശം ഒരു മണിക്കൂറായിരുന്നു. ഏറ്റെടുത്ത് പറയാനുള്ളത് ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ്, അന്നത്തെ ഗാർഡുകളാണ് ഞങ്ങൾ വിളിച്ചും സൗകര്യമെല്ലാം ചെയ്തതന്നെ. ഇവിടുന്ന് ആന ഓടി ഓടിച്ച സമയത്ത് ഫോറസ്റ്റുകാരുണ്ടായിരുന്നു. ആന ഉണ്ടായിരുന്നു. ആന ഒരു ആന അവിടെ ഉണ്ടായിരുന്നു. ആനനെ തുരത്തിയതിന് ശേഷമാണ് അവർ വരുന്നത്. അവർ വരുന്നതും ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ അവരാണ് ഏറ്റവും ഫ്രണ്ടിലുണ്ടായിരുന്നത്. ഫോറസ്റ്റുകാരാണ് ഏറ്റവും ഫ്രണ്ടിലുണ്ടായിരുന്നത്. ഫോറസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അന്ന് ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞത്. അപ്പം നമുക്ക് ഇതാണ് യഥാർത്ഥത്തിലുള്ള ആ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. വേണ്ട, ഞാൻ ഫ്രണ്ടിലിരിക്കാം, അതായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന്. ഈ ചുറ്റുമുള്ള ഈ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഒരു ഭംഗി ആ സമയത്ത് എന്തായിരുന്നു? ഇതൊന്നും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ല യഥാർത്ഥത്തിൽ നമ്മൾ. നമുക്ക് അല്ല, എനിക്കൊന്ന് മുകളിൽ നിൽക്കണ്ട, മുകളിൽ നിൽക്കേണ്ടത്. നമുക്ക് അവിടേക്ക് പോവാം. നമ്മളിപ്പോൾ പോകുന്നത് മുണ്ടക്കൈ ഭാഗത്തേക്കാണ് പോകുന്നത്. മുണ്ടക്കൈ ഭാഗത്ത് കയറി വന്ന വിനീഷ്, വിനീഷാണ് എനിക്കൊപ്പം ഉള്ളത്. അപ്പോൾ നമ്മുടെ ഹണി, ആ സാവധാനം കയറിയാൽ മതി, സമയമുണ്ട്. വെള്ളം കുടിക്കണോ? ഭക്ഷണം കഴിച്ചിട്ടാണോ? നിങ്ങൾ ക്യാമ്പിലാണോ ഇപ്പോൾ? അല്ലല്ലോ, ക്യാമ്പിൽ നിങ്ങൾ വീട്ടിലുള്ള പെങ്ങളുടെ വീട്ടിലാണ് അല്ലേ? ഈ ഇവിടെ ഇപ്പം ഞാൻ നൂറുദീനെ കണ്ടുവരുന്നുണ്ട്. ആ സമയത്ത് ആ എൻ്റെ അമ്മ വൈഫിൻ്റെ അച്ഛനാണ്. ആണോ? നൂറുദീനാണ്. ആ ശരി. ആ സമയം അവിടുന്ന് വിളിച്ചിട്ടാണ് ഞാൻ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ വിളിച്ച് ഞാൻ വീട് തുറക്കുമ്പോഴത്തിനോടെ ചളി വീട്ടിൻ്റെ മുന്നിലെത്തി. അത്രയും വേഗത്തിലെത്തി അല്ലേ? വളരെ വളരെ വേഗതയിലാണ് ഇത് ഒഴുകി വരുന്നത്. എനിക്ക് 500 km സ്പീഡെന്നാണ് സാധാരണ ആൾക്കാർ പറയുന്നത്. അത്രയും സ്പീഡിലാണ് ഒഴുകി വരുന്നത്. പാറയും മൊബൈൽ റിസോർട്ട് ചെയ്യുമായിരുന്നു മുകളിൽ. അപ്പോൾ ആ റിസോർട്ടിലായിരുന്നു അവരുണ്ടായിരുന്നത്. അവിടെയാണ് ഒരു 180 ആൾക്കാരെ സേഫായിട്ട് മുകളിലേക്ക് കയറി നിർത്തിയത്. ഇതാ ആ ഒഴുകുന്ന പുഴയുടെ അതേ ഡയറക്ഷനിലല്ലേ ഒഴുകിയത്? അല്ല, ഡയറക്ഷൻ ഫസ്റ്റ് പൊട്ടിന് ശേഷം മാറി, ഡയറക്ഷൻ മാറി. അത് അത്രയും വലിയ പാറകളാണ്. പക്ഷെ എനിക്കൊന്നും ആ ഭാഗത്ത് ഇനിയും പൊട്ടാനുള്ള സാധ്യതകളുണ്ട് അല്ലേ? ആ അത്രയും ഭാഗം മലേൻ്റെ ഒരു ചെറിയ ഭാഗം പോകുന്നുള്ളൂ. ആ അപ്പോൾ അതിന് മുകളിലുള്ള ഭാഗമാണ് ഇളകി വന്നാൽ എന്താണ് അവസ്ഥ അല്ലേ? ഗ്രാമം ഒന്നാകെ ഇല്ല, ഈ ഭാഗം ഒക്കെ പോകും. അങ്ങനെ വന്നാൽ ഇതൊക്കെ പാടികളാണ് തോന്നുന്നു അല്ലേ? പാടികൾ സ്റ്റേറ്റിൻ്റെ ലൈനുകളുണ്ട്. കുറച്ച് സ്റ്റേറ്റിൻ്റെ ലൈനുകൾ പോയിട്ടുണ്ട്. ആ ഹാ ആ അവിടെയും പോയിട്ടുണ്ട്. അവിടെയും പോയിട്ടുണ്ട്. കുറേ ബംഗാളികളൊക്കെ അതിലുണ്ട്. കുറേ അവരുടെ കണക്കും ചിലപ്പോൾ ഒരുപക്ഷെ കാണുന്നുണ്ട് അല്ലേ? നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിന് പറയുന്ന പേരെന്താ? ഇത് ഫസ്റ്റ് വളവ്. നമുക്കൊന്ന് സൈഡിലേക്ക് ഒന്ന് നമുക്കൊന്ന് എടുക്കാം ഈ സ്ഥലത്തിൻ്റെ ഒരു. ആ വേണ്ട വേണ്ട, ആ നമുക്ക് തിരിച്ചു വരുമ്പോൾ പറയാം. ആ മതി മതി, തിരിച്ചു വരുമ്പോൾ. അത് ചൂരൽമലയുടെ ഭാഗമാണ്. ആ സൈഡെല്ലാം ചൂരൽമലയുടെ ഭാഗമാണ്. ഇപ്പോഴും അവിടെ തിരച്ചു നടക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്കൊന്നും നമ്മുടെ ക്യാമറയിൽ അവർക്ക് കാണാൻ സാധിക്കും. അത്രയും വലിയ തിരച്ചിൽ നടക്കുന്ന സ്ഥലമാണ്. എനിക്ക് ഇവിടെയൊക്കെ ഉണ്ടാവും അല്ലേ ഏതെങ്കിലുമൊക്കെ? അത്രയും വലിയ പണ്ട് ഈ പാറയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാം ഒഴുകി വന്നാണ്. എല്ലാം ഒഴുകി വന്നല്ലേ? അത്രയും പാറകൾ ഈ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ പെട്ടുപോയാൽ ഒന്നും ഒരു രക്ഷയില്ല എന്നുള്ളതാണ് അല്ലേ? അതെ.
അക്കരയിലുള്ളത് ചൂരൽമല അല്ലേ? ചൂരൽമലയുടെ ഭാഗമാണ്. ചൂരൽമലയുടെ ഭാഗം. അവിടെയൊക്കെ വീടുണ്ടായിരുന്നു. അതൊക്കെ കരയായിരുന്നോ? അവിടെ ആ കരയായിരുന്നു. പുഴ ഈ സൈഡിലായിരുന്നു. അവിടെ ആ ഒരു 200 മീറ്ററോളം കര എടുത്തു പോയതാണ് പുഴ. ആ വീടിരിക്കുന്ന ഭാഗം അതിന്റെ അപ്പുറത്തൊക്കെ വീടുകളുണ്ട്. അതിന്റെ അപ്പുറത്ത് വീടുണ്ട്. കുറെ വീടുകളും ഒരു റോഡും ഉണ്ട് അതിന്റെ അപ്പുറത്ത്. ആ വീടിന്റെ അപ്പുറത്ത് ഒരുപാട് റോഡ് മുകളിലേക്ക് ഒരു ആ സൈഡിൽ തന്നെ ഒരു 10-80 വീടുകളുണ്ട് മുകളിലേക്ക്. ഏറ്റവും മുകളിലേക്ക് ഒരു ഭാഗം മുഴുവനാണ് എടുത്തു പോയത്. ഒരു തീരവും അതിൻ്റെ മുമ്പിലുള്ള റോഡും. ഇപ്പോൾ പ്രേക്ഷകരതിൻ്റെ ഒരു ആ ഹെലിക്യാം തത്സമയ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് അത് കാണാൻ സാധിക്കും.